ഹിന്ദു എഡിറ്റോറിയൽ മലയാളം എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഈസ് വൈറ്റൽ ഇന്ത്യയിൽ കോവിഡ് വാക്സിന് വിതരണാനുമതി നൽകുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിന് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും എം ആർ ഐ വാക്സിന് ഫൈസറും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കായി സമീപിച്ചിരിക്കുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണം നാല് രാജ്യങ്ങൾ നടത്തുന്ന അസ്ട്രാസെനേക്കു ഇതുവരെ ഒരു രാജ്യത്തു നിന്നും അനുമതി ലഭ്യമായിട്ടില്ല യു കെയിലെയും ബ്രസീലിലെയും നൂറ്റി മുപ്പത്തിയൊന്ന് കോവിഡ് നയൻറ്റീൻ കേസുകൾ ഉൾപ്പെട്ട മൂന്നാം ഘട്ട പരീക്ഷണത്തിൻ്റെ സുരക്ഷയുടെയും കാര്യക്ഷമതയുടെയും ഇടക്കാല റിപ്പോർട്ട് അസ്ട്രാസെനേക്ക ഈയിടെ നൽകിയിരുന്നു എന്നാൽ ഇന്ത്യയിലെ മൂന്നാം ഘട്ട പരീക്ഷണ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല വാക്സിനുകൾ സാധാരണയായി വികസിപ്പിച്ചെടുക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമാണ് കോവിഡ് വാക്സിനുകൾ വികസിപ്പിക്കാൻ എടുത്തത് കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യം ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഗവൺമെന്റും അനുമതി നൽകുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട് എന്നാൽ ഈ വേഗത കൊണ്ട് ജനങ്ങളുടെ വാക്സിനുകളിലെ വിശ്വാസം നേടിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് വാക്സിനുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് അൻപത് ശതമാനമെങ്കിലും ഫലപ്രാപ്തിയും വാക്സിനേഷൻ കഴിഞ്ഞ് രണ്ട് മാസമെങ്കിലും കൃത്യമായ തുടർ പരിശോധനകളും നടത്തണമെന്നാണ് എഫ് ഡി എ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത്തരം വ്യവസ്ഥകൾ ഒന്നും തന്നെ നിലവിലില്ല വാക്സിനുകൾ ഉടൻ ലഭ്യമാകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്ര പെട്ടെന്ന് വാക്സിനുകൾ ലഭ്യമാകുന്നു അത്ര പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത് സഹായിക്കും എന്നാൽ സുരക്ഷിതമല്ലാത്ത വാക്സിനാണെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള വാക്സിൻ കോൺഫിഡൻസ് പ്രൊജക്ട് നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ എൺപത്തി ശതമാനം ആളുകൾ വാക്സിൻ ലഭിക്കാൻ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് എന്നാൽ മുപ്പത്തിനാല് ശതമാനം ആളുകൾ വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും പതിനാറ് ശതമാനം ആളുകൾ വാക്സിൻ വികസിപ്പിക്കുന്നതിലെ വേഗതയെക്കുറിച്ചും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് വാക്സിനോട് വിമുഖത കാണിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ബോധവാന്മാരാകേണ്ടതുണ്ട് ജനങ്ങളുടെ ഇത്തരം സംശയം മാറ്റുന്നതിന് വേണ്ടി വാക്സിൻ നിർമ്മാതാക്കളുടെ പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടവും സുതാര്യമാക്കാനുള്ള ശ്രമമാണ് വൺമെൻറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെ വാക്സിൻ അനുമതിക്കായി അപേക്ഷിച്ച എല്ലാ കമ്പനികളും വാക്സിൻ്റെ കാര്യക്ഷമതയും സുരക്ഷയും ജനങ്ങളും ഗവൺമെൻറ്റുമായി സുതാര്യമായി പങ്കിടണം എന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത് ഹെസിറ്റൻസി സംശയം ഇൻ്ററിം ഇടക്കാലം സ്റ്റിപ്പുലേറ്റഡ് निश्चयच